നമസ്കാരം. കുറച്ച് വേഷങ്ങൾ കൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് ഗായത്രി സുരേഷ്. അടുത്ത കാലത്ത് ഗായത്രി സുരേഷിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ താരം വിശദീകരണവുമായി എത്തിയിരുന്നു. എന്നാൽ ഇതിനുശേഷം താരം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഇരയായിരുന്നു. പിന്നാലെ ട്രോളുകൾ നിരോധിക്കണമെന്നും താരം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഗായത്രിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ തിരക്കിലാണ്. ഒട്ടേറെ അഭിമുഖങ്ങളാണ് താരം വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയിൽ താൻ നേരിടേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം. സിനിമയിൽ അഭിനയിക്കാൻ താൻ ആരോടും അവസരം ചോദിക്കാറില്ലെന്നും അവസരം ചോദിക്കുന്നത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണെന്ന് താരം പറയുന്നു. ഗായത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സിനിമയിൽ അവസരത്തിനായി ആരോടും ചോദിക്കാറില്ല. നമ്മളെ കണ്ട് അവസരത്തിനായി വരികയാണെങ്കിലും ഓക്കെ, പിന്നാലെ നടന്ന് അവസരം ചോദിക്കുന്നത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണെന്ന് ഗായത്രി പറയുന്നു. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഗായത്രി പറയുന്നു. കോംപ്രമൈസ് ചെയ്യാനാകുമോ എന്ന് ചോദിച്ചിട്ടുമുണ്ട്, എന്നാൽ അതിന് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ആൾക്കാർ പലതും ചോദിക്കും, നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോൺസ് ചെയ്യും എന്നതല്ലേ. ഇത് ട്രോൾ ചെയ്യുന്ന പോലെയാണ്. ആൾക്കാർ പലതും ചോദിക്കും, നമ്മൾ അതിനോട് എങ്ങനെ മറുപടി കൊടുക്കും എന്നതാണ് നോക്കേണ്ടത്. താല്പര്യമില്ല എന്നാണ് പറയേണ്ടത്, അല്ലാതെ ഹൗ ഡേ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ് എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് ഗായത്രി പറയുന്നു. ഗായത്രിയുടെ ഈ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. അതേസമയം മറ്റൊരു അഭിമുഖത്തിൽ താൻ ട്രോളുകൾക്ക് ഇരയായപ്പെട്ടതിനെക്കുറിച്ച് ഗായത്രി തുറന്നു പറഞ്ഞിരുന്നു. കാർ അപകടം ഉണ്ടായതിനു ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ ട്രോളാകാനും വൈറലാകാനും തുടങ്ങി. ഇതിനുശേഷമാണ് തൻ്റെ അഭിമുഖങ്ങൾക്ക് കാഴ്ചക്കാർ വർദ്ധിക്കാൻ തുടങ്ങിയതെന്ന് ഗായത്രി സുരേഷ് പറയുന്നു. താൻ ഭയങ്കര ഫാൻറ്റസിയിൽ ജീവിക്കുന്ന ഒരാളാണ്. സിനിമയിൽ നായകനും നായികയും പോരാടുന്നതൊക്കെ കണ്ട് അതുപോലെയാകണമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ട്രോൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. ആദ്യം ട്രോളുകൾ എൻജോയ് ചെയ്യാറില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം പോസിറ്റീവായി എടുക്കാൻ തുടങ്ങി. ട്രോൾ വരാനായി താൻ ഒന്നും ചെയ്യാറില്ലെന്നും ഗായത്രി പറയുന്നു. പറയുമ്പോൾ അത് ട്രോളായി പോവുകയാണെന്നും ഗായത്രി പറഞ്ഞു. ട്രോളുകൾ എൻജോയ് ചെയ്യാതിരുന്ന സമയത്ത് എന്നെ നെഗറ്റീവായിട്ടാണ് കണ്ടത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ അത് മാറ്റി. എന്തുകൊണ്ടാണ് ട്രോൾ ചെയ്യുന്നതെന്ന് കുറേ ആലോചിച്ചു. അപ്പോൾ ഒന്നും എൻ്റെ ഭാഗത്തു നിന്നും വലിയ തെറ്റുകൾ ഉണ്ടായിട്ടുള്ളതായി തോന്നിയില്ല. ഇതോടെ ട്രോളുകളെ പോസിറ്റീവായി എടുത്തെന്നും ഗായത്രി പറയുന്നു. കൂടാതെ മുൻ കാമുകനുമായുള്ള ബ്രേക്കപ്പിനെ കുറിച്ചും ഗായത്രി പറഞ്ഞിരുന്നു. കാമുകനെ തേച്ചതിൽ കുറ്റബോധമില്ല, അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല. മുൻ കാമുകനോട് താൻ പ്രതികാരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലാതിരുന്ന സമയത്ത് വളരെ ഇൻറ്റിമേറ്റായി വന്ന് സംസാരിച്ചിരുന്നു. ഇത് അങ്ങേര് സുഹൃത്തുക്കളോട് പോയി പറഞ്ഞിരുന്നെന്നും താരം പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.